നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ വസ്തു നിലമെന്നുള്ളത് മാറി പുരയിടമാക്കി കിട്ടിയത്. പക്ഷേ അങ്ങനെ പുരയിടമാക്കി കിട്ടിയ ഭൂമി വീണ്ടും നിലമായാലോ? ആ സാഹചര്യം ഉണ്ടാവാം. അതായത് തരം മാറ്റത്തിനുള്ള അപേക്ഷയിന്മേൽ RDO അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ സ്വഭാവ വ്യതിയാനം വരുത്തി ഭൂമി പുരയിടമാക്കിയാലും പിന്നീടത് നിലമായി മാറ്റപ്പെടാം. കാരണം തരം മാറ്റി ഉത്തരവ് ലഭിക്കുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്. ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഉത്തരവ് റദ്ദാവും. വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. തരം മാറ്റി കിട്ടിയ ഭൂമിയുടെ സമീപത്തുള്ള നീർച്ചാലുകൾ, കൈത്തോടുകൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ തുടങ്ങിയവയ്ക്ക് നാശം വരാത്ത രീതിയിൽ വേണം കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അല്ലാത്ത പക്ഷം ആരെങ്കിലും പരാതി നൽകിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതിയിൽ പറയുന്ന കാര്യം ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ തരംമാറ്റ ഉത്തരവ് റദ്ദാവും. അങ്ങനെ പലരുടെയും ഉത്തരവ് റദ്ദായി പലരും ബുദ്ധിമുട്ട് അനുഭവിക്കും. അടുത്തത് 3000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കെട്ടിടത്തിൻ്റെ കാര്യമാണ്. തരം മാറ്റി കിട്ടിയ ഭൂമിയിൽ പരമാവധി 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടം മാത്രമേ നിർമ്മിക്കാവുള്ളൂ. അതിൽ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചാൽ ഉത്തരവ് റദ്ദാവും. ഉത്തരവ് റദ്ദാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിന് മേൽ നിർമ്മിച്ച കെട്ടിടത്തിന് അഡീഷണലായിട്ട് തുക അടക്കണം. 3000 സ്ക്വയർ ഫീറ്റിന് മേലെ വിസ്തീർണമുള്ള കെട്ടിടത്തിന് ഈ തുക അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാരാണ്. അടുത്തത് സൗജന്യമായിട്ടുള്ള തരംമാറ്റമാണ്. 25 സെൻറ് വരെ വിസ്തീർണമുള്ള സ്ഥലം സൗജന്യമായി തരംമാറിയെടുക്കാവുന്നതാണ്. പിന്നീട് കണ്ടെത്തുകയാണ് വസ്തു 25 സെൻറിന് മേൽ ഉണ്ട് എന്നാൽ ടി ഉത്തരവിൽ ക്യാൻസലാവുന്നതും മൊത്തം വിസ്തീർണത്തിനുള്ള തുക അടക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, 25 സെൻറിന് മേൽ വിസ്തീർണം വസ്തുവുള്ള അവർ, അതായത് സൗജന്യ തരംമാറ്റമില്ലാതെ തന്നെ നിലം തരംമാറ്റി പുരയിടമാക്കിയവരാണ് എങ്കിൽ ആ പുരയിടമാക്കിയ വിസ്തീർണത്തേക്കാൾ കൂടുതൽ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഉത്തരവ് റദ്ദാകുന്നതാണ്. ഇക്കാര്യങ്ങൾ അറിയാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി നിരവധി പേരുടെ ഉത്തരവ് റദ്ദായതായി അറിയുന്നുണ്ട്. RDOയുടെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഭൂമി തരംമാറി പുരയിടമായി ലഭിക്കുന്ന ആ ഉത്തരവിൽ ഈ പറഞ്ഞ നിബന്ധനകളെല്ലാം ഉണ്ട്. ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകൾ ലംഘിച്ചാൽ ഉത്തരവ് റദ്ദാവുമെന്ന് അതിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ.